ജനുവരി 22 അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. ആനന്ദ് മഹോത്സവ് എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാൻ രാജ്യമെമ്പാടു നിന്നും ലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുകൂടുമെന്നാണ് പ്രതീക്ഷകൾ. ചടങ്ങിലേക്ക് നിരവധി പ്രമുഖർക്ക് ക്ഷണമുണ്ട്. അക്കൂട്ടത്തിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നടൻ രജനീകാന്തിന് ക്ഷണം ലഭിച്ചിരിക്കുന്നു. BJP നേതാവ് അർജുനമൂർത്തി രജനീകാന്തിന്റെ വസതിയിൽ നേരിട്ടെത്തിയാണ് ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. ഇതിന്റെ ഫോട്ടോകൾ അർജുനമൂർത്തി പങ്കുവച്ചിട്ടുമുണ്ട്. January 22 പ്രതിഷ്ഠാ ചടങ്ങുകൾ. ഇന്നത്തെ സംഭവം തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമായിരുന്നു എന്നും നമ്മുടെ പ്രിയ നേതാവ് രജനീകാന്തിനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അയോധ്യ കുംഭാഭിഷേകത്തിനായി ക്ഷണിച്ചു എന്നുമാണ് അർജുനമൂർത്തി രജനീകാന്തിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ച് കുറിച്ചത്. ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നടൻ മോഹൻലാൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ കൂട്ടത്തിലുണ്ട്. മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ഏക സാന്നിധ്യമാകും സൂപ്പർ താരവും താരസംഘടനയായ AMMA പ്രസിഡന്റുമായ മോഹൻലാൽ. ആത്മീയ കാര്യങ്ങളിലും മുൻപന്തിയിലാണ് മോഹൻലാൽ. കേരളത്തിലെയും പുറത്തെയും ആത്മീയ നേതാക്കളുമായി വളരെ അടുപ്പം സൂക്ഷിക്കുന്ന കടുത്ത ദൈവവിശ്വാസി കൂടിയാണ് മോഹൻലാൽ. ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനായി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ്. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ January 16 ആരംഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകൾ 13 നീണ്ടു നിൽക്കുമെന്നാണ് വിവരങ്ങൾ. ചടങ്ങിലെ മുഖ്യാതിഥി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും. ഒപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ സഹിതം 7000 വിശിഷ്ട വ്യക്തികളാണ് ചടങ്ങിൽ പങ്കെടുക്കുക. ഈ ചടങ്ങിലേക്ക് സിനിമാ ലോകത്തു നിന്നും പല പ്രമുഖർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിലാണ് മലയാള സിനിമാ ലോകത്തു നിന്നും മോഹൻലാലിനും ക്ഷണം ലഭിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ട് പുറത്തെത്തിയിരിക്കുന്നത്. മലയാള സിനിമാ ലോകത്തു നിന്നും മോഹൻലാലിന് മാത്രമാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ച മോഹൻലാൽ അല്പം ആശങ്കയിലാണെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ചടങ്ങിന് പോയാൽ ആരാധകരിൽ ഒരു വിഭാഗം എതിരാകുമെന്നതാണ് ഈ ആശങ്ക. ക്ഷണം നിരസിച്ചാൽ സംഘപരിവാറിന്റെ അതൃപ്തിക്കും ഇത് കാരണമാകും. കേന്ദ്ര ഏജൻസികളിൽ നിന്നും ആനക്കൊമ്പ് കേസ് പോലെയുള്ള പലതും മറയ്ക്കാനുള്ള താരത്തിന് കേന്ദ്രത്തെ വെറുപ്പിക്കാനും കഴിയില്ല. കേരളത്തിൽ മോഹൻലാലിനെ മുൻനിർത്തിയുള്ള BJPയുടെ പരീക്ഷണത്തിന്റെ ഭാഗമാണോ ഈ ക്ഷണം വന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. മോഹൻലാലിന് പുറമെ കന്നഡ സിനിമാ ലോകത്തെ നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടിക്കും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. കന്നഡ സിനിമാ ലോകത്തു നിന്ന് ഋഷഭ് ഷെട്ടിക്ക് മാത്രമാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട ചലച്ചിത്ര താരങ്ങളുടെ ലിസ്റ്റിൽ അനുപം ഖേർ, സഞ്ജയ് ലീല ബൻസാലി, അക്ഷയ് കുമാർ, മാധുരി ദീക്ഷിത്, രാജ്കുമാർ ഹിരാനി, ചിരഞ്ജീവി, രോഹിത് ഷെട്ടി, ധനുഷ് തുടങ്ങിയവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ വളരെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തു വന്നിരുന്നു. ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, വ്യവസായികളായ മുകേഷ് അംബാനി, ഗൗതം അദാനി, രത്തൻ ടാറ്റ തുടങ്ങിയവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 50 വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.